അതെ, ശിവേട്ടൻ വന്നു. നമസ്കാരം. നമസ്കാരം. ആ, ഇതെല്ലാരും ഉണ്ടല്ലോ. ഇതങ്ങാത്തോട്ട് വെച്ചു. ഹലോ ശരത്, പ്ലീസ് ബി സീറ്റ്. ഹലോ ഹലോ ഹലോ. എയർപോർട്ടിൽ എത്തിയിട്ട് 1.5 മണിക്കൂറായി. ഓ, ഈ ട്രാഫിക്ക്, ഒരു രക്ഷയില്ല. ആളും വണ്ടികളും കൂടുന്നല്ലാതെ നമ്മുടെ റോഡൊന്നും വലുതാകുന്നില്ലല്ലോ. വലുതാക്കാൻ രാഷ്ട്രീയക്കാരോട്ട് സമ്മതിക്കുകയില്ല. ഞാൻ ഇന്നലെ എത്തേണ്ടതാ. ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റിയിലോട്ട് കയറാൻ നേരത്ത് ഒരു ബോംബ് ഭീഷണി, എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ. ടിവിയിലുണ്ടായിരുന്നു. ആ, തമ്പി സാറിന്റെ ഷോ പരിചയപ്പെട്ടില്ലല്ലോ. ഹരിനാരായണൻ തമ്പി. ഹലോ. ശരത്തിന്റെ അമ്മാവനാ? ഒരേ ഒരു അമ്മാവൻ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശരത്തിന്റെ കൂടെ സാറിന്റെ മകനും ഉണ്ടായിരുന്നു. റൈറ്റ്. ഞാനൊരു ഉത്തരേന്ത്യൻ പര്യടനമൊക്കെ കഴിഞ്ഞ് 2 ദിവസം മുമ്പാ എത്തിയത്. കാശി, ഋഷികേശ്. ഒരു ഭക്തി മാർഗമാണ്. റിട്ടയർമെന്റിന് ശേഷം അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. സർവീസിലിരിക്കുമ്പോ അത്രമാത്രം പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടേ. ഹാളിന്റെ സൗകര്യം നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ ഈ മാസം മുഴുവൻ ഇവിടെ ഉണ്ടാവും. സാർ, എന്തായാലും എന്താ, ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെയോ? ഓഫീസിലേക്ക് ചെല്ലാൻ പറയും. പേഴ്സണലായിട്ട് അറിയുന്നാ പറഞ്ഞത്. നാട്ടുകാരനാണത്രേ. മെനയാന്ന് സാറ് പോയ ഉടനെ വന്നു. ഇന്നലെയും കാത്തിരുന്നു കുറെ നേരം. വൈകുന്നേരം വരാൻ പറ. ഓ, കണ്ടുവിടുന്നേ. എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരാണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ വെച്ച് ഡീൽ ചെയ്താൽ നല്ലത്. അതും ഇതും പറഞ്ഞ് അധികം നിൽക്കില്ല. ശരി, വരാൻ പറ. ഓ, നാട്ടിൽ നിന്ന് ഞാൻ പോയിട്ടിപ്പോ 1 കൊല്ലം കഴിഞ്ഞു. എന്നാലും വരും, തേടി പിടിച്ച് ഓരോരുത്തർ. ഉയർന്ന മരത്തിലെ കാറ്റടിക്കുന്ന പഴഞ്ചൊല്ല്. സോറി സോറി, ഞാൻ പിന്നെ വരാം. ഏയ്, ഇത് നമ്മുടെ ജീവകാര്യന്തല്ലേ. നീ എന്താടാ ഇവിടെ? പുതിയതായിട്ട് ആരെങ്കിലും തട്ടിയോ? ഞാൻ പൂജപ്പുരയിൽ ജയിലറായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയാ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? നാട്ടിലെവിടെയോ കണ്ടിട്ടുണ്ട്. ഞാനീ ഗൾഫിലും ബിസിനസ്സിലും ഒക്കെ ആയിട്ട് കുറെ കാലം, അതുകൊണ്ട് വ്യക്തമായിട്ട് ഒരു ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും പുറത്ത് വെയിറ്റ് ചെയ്യും. വാച്ച്മാനോട് പറഞ്ഞ ഔട്ട് ഹൗസ് കാണിച്ചു തരും. ഫ്രീ ആവുമ്പോ ഞാൻ വിളിപ്പിക്കാം. ആരും കൊലപാതകയാണെങ്കിലും ഹി വാസ് എ ബ്രില്ല്യന്റ് ബോയ്. എന്ത് ബ്രില്ല്യൻസ്! ഇവരോടൊന്നും കൂട്ടുകൂടാൻ പാടില്ല. ഒരു ക്രിമിനലിന്റെ മനസ്സ് ശിക്ഷ ഉണ്ടെന്ന് നന്നാവുന്നതല്ലെന്നേ. ഞാനിപ്പോ വരാം. ഓ, പെട്ടെന്ന് അവരുടെയൊക്കെ മുമ്പ് വെച്ച് നിന്നെ കണ്ടപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാതായി. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിക്കാൻ വന്നവരാ. അവരൊക്കെ ഇപ്പോഴങ്ങ് പോവും. ഔട്ട് ഹൗസ് ഉണ്ട്, നീ അവിടെ പോയിരിക്ക. അവരെ ഒന്ന് അയച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം. വേണ്ട ശിവ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ വരാൻ പാടില്ലായിരുന്നു. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എപ്പോ വേണമെങ്കിലും വന്നോളാം. അത് നീ എന്നോട് കാണിച്ച മര്യാദ. എന്റെ അച്ഛൻ ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ബാലമാഷ്ട ദീർഘവീക്ഷണം എനിക്കില്ലാതായിപ്പോയി. നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. ഏതായാലും കണ്ടല്ലോ, നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ വല്ലപ്പോഴും ഇത്തരം അനുഭവങ്ങളൊക്കെ നല്ലതാണ്. നിനക്ക് പണം വല്ലതും വേണോ? ഏയ്, വേണ്ട. ആരോഗ്യമുണ്ട്, അറിയാവുന്ന ജോലിയുണ്ട്. നീ ചെല്ല, വിരുന്നാരെ ഇരുത്തി മുഷിപ്പിക്കണ്ട. എന്നാലും നീ ഇവിടം വരെ വന്നിട്ട് സാരമില്ലെന്നേ. ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ ഉള്ളതാണ്. പുറത്തു കടന്നാലും മരണം വരെ ആ ശിക്ഷ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.